ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് രണ്ട് നാളികേരം എടുത്തിട്ടുണ്ട്. കൂടുതൽ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നല്ല മൂത്ത നാളികേരം നോക്കി എടുക്കുക. ഇതാ ഇപ്പോൾ ഞാൻ നാളികേരം മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് രണ്ട് മൂന്ന് വട്ടം നന്നായി അരച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കുക. എന്നിട്ട് അതൊരടികട്ടിയുള്ള പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കുക. ഉരുളിയോ ചീൻചട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇരുമ്പ് ചീൻചട്ടിയിലൊഴിച്ചാണ് തിളപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. വെളിച്ചെണ്ണ കേടുകൂടാതെ കൂടുതൽ കാലം സൂക്ഷിക്കാനായിട്ട് 4-5 മണി കുരുമുളക് ഇട്ട് വെച്ചാൽ മതി, കേടുകൂടാണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള ചക്കിലാട്ടിൽ വെച്ച് വെളിച്ചെണ്ണയുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മളിതുപോലെ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ തേങ്ങാപ്പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്ത് തീർക്കാം. ഇതിനടുത്ത് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കൂടുതൽ വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ എടുത്താൽ വെളിച്ചെണ്ണയായിട്ട് വരുമ്പോൾ കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ ഇത് കുറുകി വെളിച്ചെണ്ണ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. വെളിച്ചെണ്ണ കേടുകൂടാണ്ടിരിക്കാൻ വെളിച്ചെണ്ണ ഇടയ്ക്ക് എടുത്തൊന്ന് തിളപ്പിച്ച് സൂക്ഷിച്ചാലും മതി. ഇപ്പോൾ കാണുന്ന ഈ വെളിച്ചെണ്ണ നല്ല ക്ലിയർ ആയിരിക്കും. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിനെയാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എടുക്കുന്നില്ല. എൻ്റെ അമ്മമ്മയൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ബ്രൗൺ കളറായതിനു ശേഷമേ ഊറ്റിയെടുക്കാറുള്ളൂ. ഞാനും അതുപോലെ ബ്രൗൺ കളറായപ്പോൾ അടുപ്പ് ഓഫാക്കി നന്നായി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വളരെ കുറച്ച് കിട്ടിയുള്ളെങ്കിലും വളരെ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായ മണത്തോടു കൂടിയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടി. കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള മായമില്ലാത്ത അടിപൊളി വെളിച്ചെണ്ണ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ, വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾക്കിതിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.